ഹലോ, അസ്സലാമു അലൈക്കും. ഇച്ചാമ്മാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ എളുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല കപ്പ് കേക്ക് ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണിത്. കൈകൊണ്ട് തൊടുമ്പം തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ടോ, അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. ഇതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല, മുട്ട ചേർക്കാതെയുള്ളൊരു കേക്കാണിത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 25 ഗ്രാം കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരിച്ച് വെക്കണം. 2-3 പ്രാവശ്യം എന്തായാലും അരിച്ച് വെക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബൗളിൽ 1/4 കപ്പ് ഹോട്ട് വാട്ടർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് അലിയിച്ചിട്ടെടുക്കണം. കോഫി പൗഡർ ചൂടുവെള്ളത്തിലെല്ലാം അലിയുള്ളൂ, അതുകൊണ്ടാണ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. 2 ടീസ്പൂണാണ് ഞാൻ കോഫി പൗഡർ എടുത്തിട്ടുള്ളത്. നെസ്കഫെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ഏതാളുള്ള നെസ്കഫെയോ ബ്രൂവോ ഏതാണ് ഏത് ബ്രാൻഡായാലും എടുക്കാം, ഇൻസ്റ്റൻ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനി എടുത്തിട്ടുള്ളത് 100 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത നല്ല കട്ടി തൈര്, ജലാംശമൊന്നും അധികം ഇല്ലാത്ത കട്ടിത്തൈരാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. എത്ര ബീറ്റ് ചെയ്താലും അതൊരു പാല് പിരിഞ്ഞു പോയ പോലെയാന്ന് കാണാം, മിക്സാവില്ല. തൈരും പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലും നന്നായിട്ട് മിക്സാവില്ല, ഒരു പാല് പിരിഞ്ഞ പോലെ ഉണ്ടാകാം. പ്രശ്നമില്ല, അത് പിന്നെ ശരിയായിക്കോളും. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്താൽ ആ തൈരും ഓയിലെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിക്കോളും. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആദ്യം ഒന്ന് അതിൽ പിന്നെ ഒന്ന് ഇതുപോലെ മിക്സാക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചസാര പുറത്തേക്ക് അങ്ങ് തൂയിപ്പോവും. ഇപ്പം മിക്സായിട്ടുണ്ട്. ഇനി ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജെൽ ഫോമിലാണ് കിട്ടുക. ഇതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ലല്ലോ. മുട്ടയാകുമ്പോൾ നമുക്ക് മുട്ട ഫ്ലഫി ആക്കണം, കുറേ സമയം ബീറ്റ് ചെയ്യണം, അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാ മാത്രം ബീറ്റ് ചെയ്താൽ മതി. അതും ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി, ഹൈ സ്പീഡിലൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോഫി മിക്സാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. അതും ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സാണോ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടി, അരിച്ച് വെച്ച പൊടി ഒന്ന് 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കുക. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഒരു നല്ല തിക്ക് ബാറ്ററാണ് കിട്ടുക. നമ്മൾ സാധാരണ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന കേക്ക് പോലെ അത്ര ലൂസായിരിക്കില്ല, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ നമുക്കിത് കപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കുന്നുണ്ട് ഞാൻ. പൈപ്പിംഗ് ബാഗാകുമ്പോൾ നമ്മൾ കപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക, കൃത്യമായിട്ട് ഓരോ കപ്പിലും ഈക്വലായിട്ട് നമുക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനൊരു പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പമുള്ള കപ്പാണ് എൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് കേക്ക് മോൾഡിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബാറ്ററിൽ 10 കപ്പ് കേക്കാണ് കിട്ടുന്നത്. അതും വലിയ കപ്പായതുകൊണ്ടാണ്. ചെറിയ കപ്പാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1/2 പോർഷൻ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
അല്ലെങ്കിൽ പൊങ്ങി പുറത്തേക്ക് വരും, നമുക്ക് പൊങ്ങാനുള്ള സ്പേസും കൂടി കൊടുക്കണം. അതുകൊണ്ടാണ് ഹാഫ് പോർഷൻ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള കപ്പ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബൈറ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ 170 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അത് വലിയ കപ്പായതുകൊണ്ടാണ് 20 മിനിറ്റ്, അല്ലെങ്കിൽ ചെറിയ കപ്പാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുട്ട ഫ്രിഡ്ജിൽ, ചിലപ്പോൾ നമ്മൾ കേക്ക് വേണമെന്ന് തോന്നുമ്പോൾ മുട്ട ഫ്രിഡ്ജിലായിരിക്കും. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ടൈം എടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ നമുക്കിത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കേക്ക് റെഡിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും, കുട്ടികൾ എന്തെങ്കിലും ഒരു സാധനം ആവശ്യപ്പെട്ടാൽ അവർക്ക് പെട്ടെന്ന് കിട്ടണം. അവർക്ക് അതിനുള്ള അത് ഉണ്ടാക്കിയെടുക്കാനുള്ള സാവകാശം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ ഒരു കേക്കാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് വേഗം തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഓരോ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.